സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിന്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് അതുപോലെ ഒരു പൊട്ടാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഈ ഒരു എണ്ണയിൽ നിന്ന് തന്നെ നമുക്ക് കുക്കാക്കി എടുക്കണം. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ആ ഗ്രീൻ പീസ് കൂടി നമ്മുടെ ഈ പൊട്ടറ്റോയിൽ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പൊ ഇതൊന്ന് അരച്ചു വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കാഷ്നട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക്, അതുപോലെ 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ വലിയ ജീരകം, പെരുജീരകം, അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല കുറുകിയ കറിയാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഒന്ന് ചൂടാറി വരുമ്പം ഇതൊന്നുകൂടി തിക്കായി വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകിന്റെ അളവ് കൂട്ടി കൊടുക്കാം. കുരുമുളക് ഇട്ട് വെക്കുമ്പോൾ ആ ഒരു വെള്ള കളറങ്ങ് പോയി പോകും, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കാത്തത്. ഇനി ഇതൊന്ന് അടുത്ത 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thanks for watching. Yeah.